നിയമാവർത്തനം ഒന്നാം അധ്യായം. നിയമം വിശദീകരിക്കുന്നു. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണിവ. ജോർദാന്റെ അക്കരെ മരുഭൂമിയിൽ സുഫിന് എതിർവശത്ത് പാറാൻ, തോഫാൽ, ലാബാൻ, ഹസേറോത്ത്, ദിസഹാബ് എന്നിവയ്ക്ക് മധ്യേ അരാബായിൽ വെച്ചാണ് മോശ സംസാരിച്ചത്. ഹോറിബിൽ നിന്ന് സെയർമല വഴി കാദിഷ് ബർണയ വരെ 11 ദിവസത്തെ യാത്രാദൂരമുണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി കർത്താവ് മോശയ്ക്ക് നൽകിയ കൽപ്പനകളെല്ലാം 40-ാം വർഷം 11-ാം മാസം 1-ാം ദിവസം അവൻ അവരോട് വീണ്ടും പറഞ്ഞു. ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യരുടെ രാജാവായ സീഹോനെയും എദ്രയിൽ വെച്ച് അഷ്താരോത്തിൽ വസിച്ചിരുന്ന ബാഷാനിലെ രാജാവായ ഓഗിനെയും തോൽപ്പിച്ചതിനു ശേഷമാണിത്. ജോർദാന്റെ അക്കരെ മുവാബ് ദേശത്ത് വെച്ച് മോശ നിയമം വിശദീകരിക്കുവാൻ തുടങ്ങി. നമ്മുടെ ദൈവമായ കർത്താവ് ഹോറിബിൽ വെച്ച് നമ്മോടരുളി ചെയ്തു, നിങ്ങൾ ഈ മലയിൽ വേണ്ടത്ര കാലം താമസിച്ചു കഴിഞ്ഞു. ഇനി ഇവിടം വിട്ട് അമോര്യരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി, മലമ്പ്രദേശം, സമതലം, നെഗബ്, കടൽ തീരം എന്നിവിടങ്ങളിലേക്കും പോകുവിൻ. കാനാന്യരുടെ ദേശത്തേക്കും ലബനോനിലേക്കും മഹാനദിയായ യൂഫ്രട്ടീസ് വരെയും നിങ്ങൾ പോകുവിൻ. ഇതാ, ആ ദേശം നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കും സന്തതികൾക്കുമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദേശം ചെന്ന് കൈയടക്കുവിൻ. ന്യായാധിപന്മാരുടെ നിയമനം. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് തനിയെ താങ്ങാൻ വയ്യാത്ത ഭാരമാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ സംഖ്യാതീതരായിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ 1000 മടങ്ങ് വർദ്ധിപ്പിക്കുകയും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ ഭാരങ്ങളും നിങ്ങളുടെ ഇടയിലെ കലഹങ്ങളും എനിക്ക് തനിയെ താങ്ങാനാവുമോ? നിങ്ങൾ അതത് ഗോത്രത്തിൽ നിന്ന് അറിവും വിവേകവും പക്വതയുമുള്ളവരെ തിരഞ്ഞെടുക്കുവിൻ. അവരെ നിങ്ങളുടെ അധിപന്മാരായി ഞാൻ നിയമിക്കാം. നീ നിർദ്ദേശിച്ച കാര്യം വളരെ നന്നെന്ന് നിങ്ങൾ അപ്പോൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിജ്ഞാനികളും പക്വമതികളുമായ ഗോത്രത്തലവന്മാരെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ അധിപന്മാരാക്കി. 1000-ങ്ങളുടെയും 100-കളുടെയും 50-കളുടെയും 10-കളുടെയും അധികാരികളായി അവരെ എല്ലാ ഗോത്രങ്ങളിലും നിയമിച്ചു. അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരരുടെ ഇടയിലുള്ള തർക്കങ്ങൾ വിചാരണ ചെയ്യുവിൻ. സഹോദരർ തമ്മിൽ തമ്മിലോ പരദേശിയുമായോ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേട്ട് നീതിപൂർവം വിധിക്കുവിൻ. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം കാണിക്കാതെ ചെറിയവന്റെയും വലിയവന്റെയും വാദങ്ങൾ ഒന്നുപോലെ കേൾക്കണം. ന്യായവിധി ദൈവത്തിൻ്റെതാകയാൽ നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് തീരുമാനിക്കാൻ പ്രയാസമുള്ള തർക്കങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ അവ തീരുമാനിച്ചുകൊള്ളാം. നിങ്ങളുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്ന് അന്ന് ഞാൻ നിങ്ങളെ അറിയിച്ചു. കാനാനിലേക്ക് ചാരന്മാർ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് നാം ഹോറിബിൽ നിന്ന് പുറപ്പെട്ട് അമോര്യരുടെ മലമ്പ്രദേശത്തേക്കുള്ള വഴിയെ നിങ്ങൾ കണ്ട വിശാലവും ഭയാനകവുമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കാദിഷ് ബർണയായിലെത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമോര്യരുടെ മലമ്പ്രദേശം വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാ, നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞയനുസരിച്ച് ചെന്ന് അത് കൈവശമാക്കുക. ഭയമോ പരിഭ്രമമോ വേണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഈ രാജ്യത്തെക്കുറിച്ച് ഗൂഢമായി അന്വേഷിക്കാൻ നമുക്ക് ഏതാനും പേരെ മുൻകൂട്ടി അയക്കാം. ഏതു വഴിക്കാണ് നാം ചെല്ലേണ്ടതെന്നും ഏത് പട്ടണത്തിലേക്കാണ് പ്രവേശിക്കേണ്ടതെന്നുമുള്ള വിവരം അവർ വന്നറിയിക്കട്ടെ. ആ നിർദ്ദേശം എനിക്കിഷ്ടപ്പെട്ടു. അതിനാൽ ഗോത്രത്തിനൊന്നുവെച്ച് 12 പേരെ നിങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തു. അവർ മലമ്പ്രദേശത്തേക്ക് പുറപ്പെട്ടു. എഷ്കോൾ താഴ്വരയിലെത്തി ആ പ്രദേശത്തെക്കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു. അവർ അവിടെ നിന്ന് കുറെ ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് തരികയും നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ഭൂമി നല്ലതാണെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ വിസമ്മതിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ചു. നിങ്ങൾ കൂടാരങ്ങളിലിരുന്ന് ഇങ്ങനെ പിറുപിറുത്തു, കർത്താവ് നമ്മെ വെറുക്കുന്നു, അതിനാലാണ് നമ്മെ അമോര്യരുടെ കൈകളിലേൽപ്പിച്ച് നശിപ്പിക്കാനായി ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്.
ആ ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ഉയരം കൂടിയവരുമത്രേ. അവരുടെ നഗരങ്ങൾ വലിയവയും ആകാശമുട്ടുന്ന കോട്ടകളാൽ സുരക്ഷിതങ്ങളുമാണ്. അവിടെ ഞങ്ങൾ അനാക്കിമിന്റെ സന്തതികളെപ്പോലും കണ്ടു. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ സഹോദരർ നമ്മെ നഷ്ടധൈര്യരാക്കിയിരിക്കുന്നു. നാം എങ്ങോട്ടാണീ പോകുന്നത്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട, അവരെ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളുടെ മുൻപേ പോകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് പ്രവർത്തിച്ചതുപോലെ നിങ്ങൾക്കുവേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ കടന്നുപോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വെച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ ദൈവമായ കർത്താവിനെ വിശ്വസിച്ചില്ല. നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു. നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്ന് രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചിരുന്നു. അവിശ്വസ്തത. കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു. അവിടുന്ന് ശപഥം ചെയ്തു പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല. യഫുന്നയുടെ മകനായ കാലബ് മാത്രം അത് കാണും. അവന്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവന്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും. എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു. നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, നീയും അവിടെ പ്രവേശിക്കുകയില്ല. നൂനിന്റെ പുത്രനും നിന്റെ സഹായകനുമായ ജോഷുവ അവിടെ പ്രവേശിക്കും. അവന് നീ ഉത്തേജനം നൽകുക. എന്തെന്നാൽ അവൻ വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും. എന്നാൽ ശത്രുക്കൾക്കിരയാകുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ തിന്മ തിരിച്ചറിയാൻ ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും. അവർക്ക് ഞാനത് നൽകും. അവർ അത് സ്വന്തമാക്കുകയും ചെയ്യും. നിങ്ങളാവട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുവിൻ. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തുപോയി. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഞങ്ങൾ ചെന്ന് യുദ്ധം ചെയ്തുകൊള്ളാമെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ചു. മലമ്പ്രദേശത്തേക്ക് കയറിപ്പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, അവരോട് പറയുക, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, യുദ്ധം ചെയ്യുകയുമരുത്. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും. ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മലമ്പ്രദേശത്തേക്ക് കയറി. ആ മലയിൽ താമസിക്കുന്ന അമോര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീച്ചക്കൂട്ടം പോലെ സെയറിൽ ഹോർമവരെ നിങ്ങളെ പിന്തുടർന്ന് നിശേഷം തോൽപ്പിച്ചു. നിങ്ങൾ തിരിച്ചുവന്ന് കർത്താവിന്റെ മുമ്പിൽ വിലപിച്ചു. എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല. അതിനാലാണ് നിങ്ങൾ കാദശിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത്. നിയമാവർത്തനം 2 കാദശിൽ നിന്നുള്ള യാത്ര. കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം നമ്മൾ തിരിച്ച് ചെങ്കടലിലേക്കുള്ള വഴിയിലൂടെ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്തു. അനേകം ദിവസം നമ്മൾ സെയർ മലയ്ക്ക് ചുറ്റും നടന്നു. അപ്പോൾ കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, നിങ്ങൾ ഈ മലയ്ക്ക് ചുറ്റും നടന്നതു മതി. വടക്കോട്ട് തിരിയുവിൻ. ജനത്തോട് കൽപ്പിക്കുക, സെയറിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളായ നിങ്ങളുടെ സഹോദരരുടെ അതിർത്തിയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തുടങ്ങുകയാണ്. അവർക്ക് നിങ്ങളെ ഭയമായിരിക്കും. എങ്കിലും നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. അവരുമായി കലഹിക്കരുത്. ഏസാവിന് സെയർമല ഞാൻ അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ അവരുടെ രാജ്യത്തിൽ കാലുകുത്തുന്നതിനു വേണ്ട സ്ഥലം പോലും ഞാൻ നിങ്ങൾക്ക് തരികയില്ല. നിങ്ങൾക്കാവശ്യമായ ആഹാരം അവരിൽ നിന്ന് വില കൊടുത്തു വാങ്ങണം. കുടിക്കാനുള്ള വെള്ളം പോലും വിലയ്ക്ക് വാങ്ങണം. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിശാലമായ ഈ മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു. അവിടുന്ന് 40 നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്നും കുറവുണ്ടായില്ല. അതിനാൽ സെയറിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളായ നമ്മുടെ സഹോദരരെ കടന്ന്
ഏലാത്തിൽ നിന്നും എസിയോൻ ഗേബറിൽ നിന്നുമുള്ള അരാബാ വഴിയിലൂടെ യാത്ര ചെയ്തതിനു ശേഷം നമ്മൾ തിരിഞ്ഞ് മുവാബ് മരുഭൂമിയിലേക്ക് നീങ്ങി. അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, മുവാബ്യരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത കാട്ടി യുദ്ധത്തിനൊരുമ്പിടുകയോ അരുത്. അവരുടെ രാജ്യത്തിൽ നിന്ന് അല്പം പോലും നിങ്ങൾക്ക് ഞാൻ അവകാശമായി തരികയില്ല. എന്തെന്നാൽ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി ഞാൻ നൽകിയിരിക്കുന്നതാണ് ആർ ദേശം. പണ്ട് ഏമിയർ അവിടെ താമസിച്ചിരുന്നു. അനാക്കിമിനെ പോലെ വലുതും മഹത്തും അസംഖ്യവും ഉയരം കൂടിയതുമായ ഒരു ജനതയായിരുന്നു അവർ. അനാക്കിം വംശജരെ പോലെ അവരും റഫായിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നെങ്കിലും മുവാബിയർ അവരെ ഏമിയർ എന്നാണ് വിളിക്കുന്നത്. ഹോര്യരും പണ്ട് സെയ്റിൽ താമസിച്ചിരുന്നു. എന്നാൽ ഏസാവിന്റെ മക്കൾ അവരുടെ രാജ്യം കൈയടക്കുകയും അവരെ നശിപ്പിച്ച് അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകിയ രാജ്യത്ത് ഇസ്രായേലിയർ ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ എഴുന്നേറ്റ് സെറദ് അരുവി കടക്കുവിൻ. അതനുസരിച്ച് നാം സെറദ് അരുവി കടന്നു. നാം കാദിഷ് ബർണയായിൽ നിന്ന് പുറപ്പെട്ട് സെറദ് അരുവി കടക്കുന്നതുവരെ സഞ്ചരിച്ച കാലം 38 വർഷമാണ്. അതിനിടയിൽ കർത്താവ് അവരോട് ശപഥം ചെയ്തിരുന്ന പ്രകാരം യുദ്ധം ചെയ്യാൻ കഴിവുള്ള മനുഷ്യരുടെ ഒരു തലമുറ മരണമടഞ്ഞിരുന്നു. എന്തെന്നാൽ അവർ പൂർണ്ണമായി നശിക്കുന്നതുവരെ കർത്താവിന്റെ കരം പാളയത്തിൽ വെച്ച് അവരുടെ മേൽ പതിച്ചു. ജനങ്ങളുടെ ഇടയിൽ നിന്ന് യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇന്ന് ആർ പട്ടണത്തിൽ വെച്ച് നീ മുവാബിന്റെ അതിർത്തി കടക്കാൻ പോവുകയാണ്. നീ അമ്മൂന്റെ മക്കളുടെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ അവരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത പുലർത്തുകയോ അരുത്. എന്തെന്നാൽ അമ്മൂന്റെ മക്കളുടെ ദേശത്ത് യാതൊരു അവകാശവും ഞാൻ നിനക്ക് തരികയില്ല. കാരണം അത് ഞാൻ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തതാണ്. അതും റഫായിമിന്റെ രാജ്യമെന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് റഫായിം അവിടെ താമസിച്ചിരുന്നു. അമ്മോന്യർ അവരെ സാസൂമി എന്ന് വിളിക്കുന്നു. അനാക്കിമിനെ പോലെ മഹത്തും അസംഖ്യവും ഉയരം കൂടിയതുമായ ജനതയായിരുന്നു അത്. പക്ഷേ കർത്താവ് അമ്മോന്യരുടെ മുമ്പിൽ നിന്ന് അവരെ നശിപ്പിച്ചു കളഞ്ഞു. അവർ ആ രാജ്യം കൈയടക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. സെയ്റിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് ചെയ്തതുപോലെയാണിത്. അവിടുന്ന് ഹോര്യരെ അവരുടെ മുൻപിൽ നിന്ന് നശിപ്പിക്കുകയും അങ്ങനെ അവർ ആ ദേശം കൈവശമാക്കുകയും ചെയ്തു. ഇന്നും അവർ അവിടെ പാർക്കുന്നു. അവീമ്യരാകട്ടെ ഗാസ വരെയുള്ള ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്നു. എന്നാൽ കഫ്തോറിൽ നിന്ന് വന്ന കഫ്തോര്യർ അവരെ നശിപ്പിക്കുകയും അവിടെ താമസമുറപ്പിക്കുകയും ചെയ്തു. എഴുന്നേറ്റ് പുറപ്പെടുവിൻ, അർണോൺ അരുവി കടക്കുവിൻ. ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സീഹോനെയും അവന്റെ രാജ്യത്തെയും ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. പടവെട്ടി പിടിച്ചടക്കാൻ തുടങ്ങുവിൻ. ഇന്ന് ഞാൻ ആകാശത്തിന് കീഴിലുള്ള സകല ജനങ്ങളിലും നിങ്ങളെക്കുറിച്ച് ഭയവും പരിഭ്രമവും ഉളവാക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ഭയന്നു വിറയ്ക്കുകയും നിങ്ങളുടെ മുൻപിൽ വിറങ്ങലിക്കുകയും ചെയ്യും. സീഹോന്റെ രാജ്യം കീഴടക്കുന്നു. അപ്രകാരം ഞാൻ കെദേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോണിലെ രാജാവായ സീഹോന്റെ അടുത്തേക്ക് സമാധാന സന്ദേശവുമായി ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ രാജ്യത്തിലൂടെ ഞാൻ കടന്നുപോയിക്കൊള്ളട്ടെ, വഴിയിലൂടെ മാത്രമേ ഞാൻ പോവുകയുള്ളൂ. ഇടം വലം തിരിയുകയില്ല. ഭക്ഷണവും കുടിക്കാൻ വെള്ളവും നിങ്ങളിൽ നിന്ന് ഞാൻ വിലയ്ക്ക് വാങ്ങിക്കൊള്ളാം. കാൽനടയായി കടന്നുപോകാൻ മാത്രം അനുവദിച്ചാൽ മതി. സെയ്റിൽ താമസിക്കുന്ന ഏസാവിന്റെ മക്കളും ആറിൽ താമസിക്കുന്ന മൊവാബിരും എനിക്കുവേണ്ടി ചെയ്തതുപോലെ ജോർദാനക്കരെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന ദേശത്തേക്ക് കടന്നുപോകാൻ ഞങ്ങളെ അനുവദിക്കണം. എന്നാൽ ഹെഷ്ബോണിലെ രാജാവായ സീഹോൻ തന്റെ ദേശത്തിലൂടെ കടന്നുപോകാൻ നമ്മെ അനുവദിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് നിങ്ങൾ കാണുന്നതുപോലെ അവനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് അവന്റെ മനസ്സ് കഠിനമാക്കുകയും ഹൃദയം കർക്കശമാക്കുകയും ചെയ്തു. കർത്താവ് എന്നോടരുളി ചെയ്തു, ഇതാ സീഹോനെയും അവന്റെ ദേശത്തെയും ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു.
അവന്റെ രാജ്യം പിടിച്ചടക്കി സ്വന്തമാക്കാൻ ആരംഭിച്ചുകൊള്ളുക. പിന്നീട് സീഹോനും അവന്റെ ജനമൊക്കെയും കൂടെ നമുക്കെതിരായി യാഹാസിൽ വെച്ച യുദ്ധത്തിന് വന്നു. അപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് അവനെ നമുക്ക് ഏൽപ്പിച്ചു തന്നു. അവനെയും മക്കളെയും അവന്റെ ജനത്തെയും നാം തോൽപ്പിച്ചു. അവന്റെ സകല പട്ടണങ്ങളും നാം പിടിച്ചടക്കി. സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം അവയിലുണ്ടായിരുന്ന സകല മനുഷ്യരെയും വധിച്ചു. ആരും അവശേഷിച്ചില്ല. കന്നുകാലികളും പിടിച്ചെടുത്ത പട്ടണങ്ങളിലെ മറ്റു കൊള്ളവസ്തുക്കളും മാത്രം നമ്മൾ എടുത്തു. അർണോൺ അരുവിക്കരയിലുള്ള അരോവേർ പട്ടണവും അരുവിയുടെ താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലയാദ് വരെ നമുക്ക് പിടിച്ചെടുക്കാനാവാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അവയെല്ലാം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു. യാബോക്ക് നദിയുടെ തീരങ്ങളും മലനാട്ടിലെ നഗരങ്ങളും ഉൾക്കൊള്ളുന്ന അമ്മോനിയരുടെ രാജ്യത്തേക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിലക്കിയിരുന്ന ഒന്നിലേക്കും നിങ്ങൾ പ്രവേശിച്ചില്ല. നിയമാവർത്തനം 3 ഓഗിനെ കീഴടക്കുന്നു. നമ്മൾ തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയിലൂടെ കയറിപ്പോയി. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അയാളുടെ സകല ജനവും എതിരെയിൽ വെച്ച് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു. എന്നാൽ കർത്താവ് എന്നോട് പറഞ്ഞു, അവനെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ അവനെയും അവന്റെ ജനത്തെയും രാജ്യത്തെയും ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം. അപ്രകാരം നമ്മുടെ ദൈവമായ കർത്താവ് ബാഷാൻ രാജാവായ ഓഗിനെയും അവന്റെ ജനത്തെയും നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നു. നാം അവരെ നിശേഷം സംഹരിച്ചു കളഞ്ഞു. അവന്റെ എല്ലാ പട്ടണങ്ങളും അന്ന് നാം പിടിച്ചടക്കി. കീഴടക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു. 60 ഉൾക്കൊള്ളുന്ന അർഗോബ് പ്രദേശമായിരുന്നു ബാഷാനിലെ ഓഗിന്റെ സാമ്രാജ്യം. ഉയർന്ന കോട്ടകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ട പട്ടണങ്ങളായിരുന്നു അവ. ഇവയ്ക്ക് പുറമെ കോട്ടകളില്ലാത്ത അനേകം ചെറിയ പട്ടണങ്ങളുമുണ്ടായിരുന്നു. അവയെല്ലാം നമ്മൾ നിശേഷം നശിപ്പിച്ചു. ഹെഷ്ബോണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണവും പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം നമ്മൾ നശിപ്പിച്ചു. എന്നാൽ പട്ടണത്തിലെ കന്നുകാലികളും കൊള്ളവസ്തുക്കളും നമ്മൾ എടുത്തു. ജോർദാന്റെ അക്കരെ അർണോൺ നദി മുതൽ ഹെർമോൺ മല വരെയുള്ള പ്രദേശം മുഴുവൻ 2 അമോര്യ രാജാക്കന്മാരിൽ നിന്ന് അന്ന് നമ്മൾ പിടിച്ചടക്കി. ഹെർമോണിനെ സീദോണിയർ സിറിയോൺ എന്നും അമോര്യർ സെനീർ എന്നും വിളിക്കുന്നു. സമതലത്തിലെ എല്ലാ പട്ടണങ്ങളും ഗിലയാദ് മുഴുവനും ബാഷാനിലെ ഓഗിന്റെ സാമ്രാജ്യത്തിലെ പട്ടണങ്ങളായ സൽക്കായും എദ്രയും വരെയുള്ള പ്രദേശവും നമ്മൾ പിടിച്ചെടുത്തു. റഫായിം വംശത്തിൽ ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അവന്റെ കട്ടിൽ ഇരുമ്പ് കൊണ്ടുള്ളതായിരുന്നു. അതിന്നും അമ്മോന്യരുടെ റബ്ബായിലുണ്ടല്ലോ. സാധാരണ അളവിൽ 9 അതിന്റെ നീളം. വീതി 4. ജോർദാന് കിഴക്കുള്ള ഗോത്രങ്ങൾ. ഈ ദേശം അന്ന് നാം കൈവശമാക്കിയപ്പോൾ അർണോൺ നദീതീരത്തുള്ള അരോവേർ മുതൽ ഗിലയാദ് മലനാടിന്റെ പകുതി വരെയുള്ള പ്രദേശവും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ റൂബന്റെയും ഗാദിന്റെയും ഗോത്രങ്ങൾക്ക് കൊടുത്തു. ഗിലയാദിന്റെ ബാക്കി ഭാഗവും ഓഗിന്റെ സാമ്രാജ്യമായിരുന്ന ബാഷാൻ മുഴുവനും അർഗോബ് പ്രദേശം മനാസയുടെ അർദ്ധഗോത്രത്തിന് ഞാൻ നൽകി. റഫയിമിന്റെ ദേശമെന്നാണ് ഇത് വിളിക്കപ്പെടുന്നത്. മനാസെ ഗോത്രജനായ യായിർ ഗഷുറിയരുടെയും മാക്യത്തരുടെയും അതിർത്തി വരെയുള്ള അർഗോബ പ്രദേശം കൈവശമാക്കി. അതിന് തന്റെ പേരനുസരിച്ച് ബാഷാൻ ഹബ്ബോത് യായിർ എന്ന് പേർ കൊടുത്തു. അതുതന്നെയാണ് ഇന്നും അതിന്റെ പേര്. മാക്യറിന് ഞാൻ ഗിലയാദ് കൊടുത്തു. ഗിലയാദ് മുതൽ അർണോൺ വരെയുള്ള പ്രദേശം റൂബന്റെയും ഗാദിന്റെയും ഗോത്രങ്ങൾക്ക് ഞാൻ കൊടുത്തു. നദിയുടെ മധ്യമാണ് അതിർത്തി. അമ്മോന്യരുടെ അതിർത്തിയിലുള്ള യാബോക്ക് നദി വരെയാണ് ഈ പ്രദേശം. ജോർദാൻ അതിർത്തിയായി അരാബായും കിന്നരത്ത് മുതൽ കിഴക്ക് പിസ്ഗാമലയുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബാ കടൽ വരെയുള്ള സ്ഥലം അവർക്ക് കൊടുത്തു. അന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു, നിങ്ങളുടെ ദൈവമായ കർത്താവ്
നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശം നൽകിയിരിക്കുന്നു. നിങ്ങളിൽ ശക്തരായ എല്ലാ പുരുഷന്മാരും ആയുധധാരികളായി നിങ്ങളുടെ സഹോദരരായ ഇസ്രായേലിയരുടെ മുൻപേ പോകണം. എന്നാൽ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും, നിങ്ങൾക്ക് ധാരാളം കന്നുകാലികളുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളുടെ സഹോദരർക്കും വിശ്രമം നൽകുകയും ജോർദാന്റെ അക്കരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരുടെ മുൻപേ പോകണം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം. അന്ന് ഞാൻ ജോശുവയോട് കൽപ്പിച്ചു, ഈ രണ്ട് രാജാക്കന്മാരോട്, നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തവയെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ, അപ്രകാരം തന്നെ നിങ്ങൾ കടന്നുപോകുന്ന എല്ലാ രാജ്യങ്ങളോടും കർത്താവ് ചെയ്യും. അവരെ ഭയപ്പെടരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നത്. മോശ കാനാനിൽ പ്രവേശിക്കുകയില്ല. അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു, ദൈവമായ കർത്താവെ, അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ. ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങയെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളൂ? ജോർദാൻ അക്കരയുള്ള ഫലഭൂയിഷ്ഠമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് എന്റെ അപേക്ഷ സ്വീകരിച്ചില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, മതി, ഇക്കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗായുടെ മുകളിൽ കയറി കണ്ണുകൾ ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടുകൊള്ളുക. എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല. ജോഷുവയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക, അവന് ധൈര്യവും ശക്തിയും പകരുക. എന്തെന്നാൽ അവൻ ഈ ജനത്തെ അക്കരയ്ക്ക് നയിക്കുകയും നീ കാണാൻ പോകുന്ന ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്യും. അതിനാൽ ബേത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ നാം താമസിച്ചു. നിയമാവർത്തനം 4 വിശ്വസ്തത പാലിക്കുക. ഇസ്രായേലെ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. കർത്താവ് ബാൽപെയോർ നിമിത്തം ചെയ്തതെന്തെന്ന് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടർന്നവരെയെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എന്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവുമുള്ളവർ തന്നെ എന്നു പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. ഹോറിബിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ നിന്ന ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, ജനത്തെ എന്റെ മുൻപിൽ വിളിച്ചുകൂട്ടുക. ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എന്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ.
നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. ആകാശത്തോളം ഉയർന്ന അഗ്നിയാൽ പർവ്വതം ജ്വലിച്ചുകൊണ്ടിരുന്നു. അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരുന്നു. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം, രൂപം കണ്ടില്ല. തന്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു. നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 കൽപ്പനകളാണവ. 2 കൽപ്പലകകളിൽ അവിടുന്ന് അവ എഴുതി. നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ കർത്താവ് അന്ന് എന്നോട് കൽപ്പിച്ചു. വിഗ്രഹാരാധനയ്ക്കെതിരെ. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോറിബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും പറവയുടെയോ നിലത്തിഴയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടരായി അവയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അവ ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാ ജനതകൾക്കും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്നവയാണ്. ഇന്നത്തെ പോലെ നിങ്ങൾ തന്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് കർത്താവ് നിങ്ങളെ സ്വീകരിക്കുകയും ഈജിപ്താകുന്ന ഇരുമ്പു ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ മൂലം കർത്താവ് എന്നോട് കോപിച്ചു. ഞാൻ ജോർദാൻ കടക്കുകയോ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന വിശിഷ്ട ദേശത്ത് പ്രവേശിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവിടുന്ന് എന്നോട് ശപഥം ചെയ്തു. ആകയാൽ ഞാൻ ഈ ദേശത്ത് വെച്ച് മരിക്കും, ജോർദാൻ കടന്നു പോകില്ല. എന്നാൽ നിങ്ങൾ കടന്നു ചെന്ന് ആ വിശിഷ്ടദേശം കൈവശപ്പെടുത്തും. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയ ഉടമ്പടി മറക്കാതിരിക്കാനും അവിടുന്ന് വിലക്കിയിട്ടുള്ളതുപോലെ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, അസഹിഷ്ണുവായ ദൈവമാണ്. നിങ്ങൾക്ക് മക്കളും മക്കളുടെ മക്കളും ജനിക്കുകയും നിങ്ങൾ അവിടെ വളരെ കാലം താമസിക്കുകയും ചെയ്യുമ്പോൾ എന്തിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കുകയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിക്കുമാറ് അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷികളാക്കി പറയുന്നു. ജോർദാൻ കടന്ന് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിങ്ങൾ അറ്റുപോകും. അവിടെ നിങ്ങൾ ദീർഘകാലം വസിക്കുകയില്ല, നിങ്ങൾ നശിപ്പിക്കപ്പെടും. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിക്കും, നിങ്ങളിൽ ചുരുക്കം പേർ മാത്രം അവശേഷിക്കും. അവിടെ മനുഷ്യനിർമ്മിതമായ ദൈവങ്ങളെ, കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ഘ്രാണിക്കുകയോ ചെയ്യാത്ത കല്ലിനെയും തടിയെയും നിങ്ങൾ സേവിക്കും. എന്നാൽ അവിടെ വെച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അന്വേഷിച്ചാൽ നിങ്ങൾ അവിടത്തെ കണ്ടെത്തും. നിങ്ങൾക്ക് ക്ലേശമുണ്ടാവുകയും അവസാന നാളുകളിൽ ഇവയൊക്കെയും നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. കഴിഞ്ഞ കാലത്തെപ്പറ്റി, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചതു മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്തെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വച്ച് നിങ്ങൾ കാണുകയും നിങ്ങൾക്കു വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തിപ്രകടനം, ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ
ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? കർത്താവാണ് ദൈവമെന്നും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുൻപിൽ കാണിച്ചത്. നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്തുനിന്ന് തന്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു. ഭൂമിയിൽ തന്റെ മഹത്തായ അഗ്നി കാണിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്കു ശേഷം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്തു. അവിടുന്ന് തന്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത്. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിനെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അഭയനഗരങ്ങൾ. പിന്നീട് ജോർദാനക്കരെ കിഴക്കുഭാഗത്ത് മൂന്ന് പട്ടണങ്ങൾ മോശ വേർതിരിച്ചു. പൂർവ്വവിരോധം കൂടാതെ അബദ്ധവശാൽ തന്റെ അയൽക്കാരനെ വധിക്കാനിടയായവന് ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിയെത്തി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണത്. മരുഭൂമിയിലെ സമതല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ബേസർ റൂബൻ വംശജർക്കും ഗിലയാദിലുള്ള റാമോത്ത് ഗാദ് വംശജർക്കും ബാഷാനിലുള്ള ഗോലാൻ മനാസെ വംശജർക്കും വേണ്ടിയാണ് മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത നിയമമാണിത്. ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നതിനു ശേഷം കൽപ്പിച്ച അനുശാസനങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും. ജോർദാന്റെ മറുകരെ ബേത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ വെച്ചാണ് മോശ ഈ കൽപ്പനകൾ നൽകിയത്. ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നതിനു ശേഷം മോശയും ഇസ്രായേൽ ജനവും തോൽപ്പിച്ച ഹെഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവായ സീഹോന്റെ രാജ്യത്തിലായിരുന്നു ബേത് പെയോർ. അവർ സീഹോന്റെ രാജ്യവും ബാഷാനിലെ രാജാവായ ഓഗിന്റെ രാജ്യവും കൈവശമാക്കി. ജോർദാനക്കരെ കിഴക്കുഭാഗത്ത് വസിച്ചിരുന്ന അമോര്യ രാജാക്കന്മാരായിരുന്നു അവർ. അർണോൺ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അരോവേർ മുതൽ സിയോൺ മല, അതായത് ഹെർമോൺ വരെയും ജോർദാന്റെ മറുകരെ കിഴക്കുഭാഗത്തുള്ള അരാബ മുഴുവനും പിസ്ഗായുടെ ചെരുവിന് താഴെയുള്ള അരാബ കടൽ വരെയുമാണ് അവർ കൈവശപ്പെടുത്തിയത്.